ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബിഗ് ബോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. കുറേയൊക്കെ കാലമായി അല്ലേ നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട്. സോ ഇപ്പോൾ വീണ്ടും അത് തലപൊക്കിയിരിക്കുകയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുടിയൻ്റെ കല്യാണം കഴിഞ്ഞത്. നല്ല അടിപൊളിയായിട്ട് കല്യാണം കഴിഞ്ഞു. എന്തായാലും ആളുടെ ആ ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. ബിഗ് ബോസ് പോലൊരു ഷോയിൽ 100 ഡേയ്സ് നിന്നിട്ടും ആൾ ഇന്നേ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഒരു ക്ലൂ പോലും കൊടുക്കാതെ നിന്നല്ലോ അല്ലേ. അതൊരു വലിയ കാര്യം തന്നെയാണ്. പലരും അതിനകത്ത് അവനവൻ്റെ ലൈഫൊക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ട്, മറ്റതുണ്ട്, മറച്ചതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അലം ബാക്കി അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മുടിയൻ അത് വളരെ മാന്യമായിട്ട് ഡീൽ ചെയ്തു. എന്തായാലും ഒരു കല്യാണമൊക്കെ കഴിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. വീഡിയോ ഒക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. സോ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ സിബിന് ഒരിച്ചിരി കുശുമ്പും പുന്നായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആൾ എന്താ പറയുക, ഒരു കമൻറ്റ് ഇട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ച് ഒരു വഴിക്കായി എന്നുള്ളതാണ്. ആൾ പൂജയും സിബിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അടയും ചക്കരയും പോലെയൊക്കെ നടന്നുകൊണ്ടിരുന്ന രണ്ടുപേരാണ്. ഇന്നലെ മീൻസ് കഴിഞ്ഞ ദിവസം മുടിയൻ്റെ കല്യാണത്തിന് വന്ന പൂജ ഗബ്രിയെയും ജാസ്മിനെയും കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സിബിൻ ഇപ്പോൾ പിണങ്ങി പിരിഞ്ഞ് ഒരു സൗന്ദര്യ പടക്കത്തിൽ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പൂജ കാരണമാണ് ഞാൻ ഇത്രയധികം പ്രശ്നത്തിലായത്, എന്നിട്ട് പൂജ കാലുമാറിയിരിക്കുന്നു, ഇത്രയധികം ഇരട്ടത്തപ്പ് ആർക്കും പാടില്ല, പൂജ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ജാസ്മിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂജയാണ് പറഞ്ഞത് ജാസ്മിന് ബിഗ് ബോസിൽ ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അന്ന് സിബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ പാപത്തിൽ പങ്കില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകിയിരിക്കുകയാണ് സിബിനെ. പക്ഷേ ഇത് കാണിക്കുന്നത് സ്വന്തം ഒരു വ്യക്തിത്വം തന്നെയാണല്ലേ. ആൾക്ക് സ്വന്തമായിട്ടൊരു നിലപാടില്ല. ഒരാൾ പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ ഒരു കാര്യം ഒന്ന് പറയുമോ പബ്ലിക്കായിട്ട്? ഇല്ലല്ലോ അല്ലേ. അതിന് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ വാസ്തവമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം വരാതെ നമ്മൾ ഒരാളെ പറ്റി ഇത്രയും കുറ്റം വന്ന് പബ്ലിക്കലി വന്ന് പറയുമോ? അതിനകത്ത് നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ വ്യക്തിയുടെ വ്യക്തിത്വം എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞ് പബ്ലിക്കലി വന്ന് എന്തൊക്കെയാണ് ആ ഷോക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഒരു ക്രെഡിബിലിറ്റി, സ്വന്തം ക്രെഡിബിലിറ്റിയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം, അത് ഇങ്ങനെ ഒരു പബ്ലിക് കമൻ്റ് ഇട്ടതിലൂടെ സ്വന്തം വ്യക്തിത്വമാണ് അവിടെ കളഞ്ഞു വിളിച്ചതെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ സിബിനും എന്താ പറയുക, അഖിൽമാരാരും ഒക്കെ ചേർന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ സിബിൻ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തോ ഡ്രഗ് മാറിക്കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരവും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അല്ലേ. ആൾക്ക് മാനസിക രോഗത്തിനുള്ള മരുന്ന് കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ടൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ പറഞ്ഞതിലൊക്കെ കുറേയൊക്കെ വാസ്തവമുണ്ടെന്ന് നമ്മളും വിശ്വസിച്ചു പോയിരുന്നു. ഇപ്പോൾ വന്നിട്ട് എല്ലാം പൂജ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയുമ്പം ആ ഒരു സംഭവം എല്ലാം കൂടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന നമ്മളെപ്പോലുള്ള കുറേ പ്രേക്ഷകരും പൊട്ടന്മാരായിപ്പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പം വന്നിട്ട് എല്ലാം പൂജ പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറയുമ്പം ആ പറഞ്ഞതൊക്കെ എവിടെ പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല. അതിലും കൂടിയുള്ളൊരു വിശ്വാസ്യതയാണ്, ആ പറഞ്ഞതിലൊക്കെ ഇനി വാസ്തവം വല്ലതുണ്ടോ, അതോ ഇതേപോലെ പൂജയോ മാരാണ്ടോ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. സ്വന്തം വിശ്വാസ്യതയാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ 100,000 പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അതൊക്കെ ഇങ്ങനെ ഒരു പബ്ലിക്കലി വന്നിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. അവർ എന്താ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ കാണിച്ചേ അങ്ങനെ കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, തീരെ ഒരു പക്വതയില്ലാത്ത കുട്ടികളെ പോലത്തെ കുണുവാവ എന്ന് പറയുന്നത് പോലെ അല്ലേ, കുണുവാവ കരയുന്നത് പോലെ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി പറഞ്ഞ് തീർക്കാമായിരുന്നു. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് വീണ്ടും ഒരു സൈബർ അറ്റാക്കിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ. ഇത് ആള് തന്നെ പറയുന്നു, എന്നെ ഞാൻ നേരിട്ട സൈബർ അറ്റാക്കിൽ ഒരു പങ്ക് ഇനി ഉത്തരവാദി പൂജയാണ്, എന്നിട്ട് ഇപ്പോൾ ആൾ വലിയ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് ആൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആൾ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഒട്ട് യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവാം, ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് മുഖം വീർപ്പിച്ച് അവരെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുകയാണോ നമ്മൾ ചെയ്യാല്ല. നമ്മളെല്ലാവരോടത്തും സോഷ്യലായിട്ട് ഇടപെടും, പ്രത്യേകിച്ച് ഇവരൊക്കെ സെലിബ്രിറ്റീസാണ് അല്ലേ. അവർ ഒരു മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഒരു പ്രൊഫഷണലായ താങ്കൾക്ക് പറ്റിയ ഒരു പരിപാടിയായി പോയില്ല ഇത്. ഒട്ടും യോജിക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളും. താങ്കളുടെ വ്യക്തിത്വമാണ് ഇതിൽ കാണുന്നത്. കഷ്ടം തന്നെയാണ് സഹോദര. ഇങ്ങനെയൊക്കെ സാധാരണ സ്ത്രീകളെയാണ് പറയാറ്, ഇങ്ങനെ കുശുമ്പും മുന്നായ്മയും പറയുന്നത് സ്ത്രീകളാണെന്നാണ് പറയാറ്.
ചെയ്യാറ്. എന്നാലും പുരുഷന്മാരൊട്ടും ബാക്കിലോട്ടല്ലായിരുന്നു ഈ കാര്യത്തിലൊന്ന് തെളിയിച്ചിരിക്കുകയാണ് താങ്കൾ. കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനോ, ഒട്ടും പക്വതയായിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഒരു പെരുമാറ്റത്തിലൂടെ. നിങ്ങളും പൂജയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യ പണക്കം ഉണ്ടെങ്കിൽ അത് തമ്മിൽ പറഞ്ഞു തീർക്കാതെ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റ് ഇട്ടത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വന്തം ക്രെഡിബിലിറ്റി തന്നെയാണ് കൊണ്ട് കളഞ്ഞതെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ, ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഈ ഒരു കമൻറ്റ് വായിച്ചതോടുകൂടി അതെല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെ ആയിപ്പോയാലും പൂജ പറഞ്ഞിട്ടാണ് ജാസ്മിനെതിരെയുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെയാണ് തോന്നുന്നത്. സ്വന്തമായിട്ടൊന്ന് കൈകഴുകി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തോന്നുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിക്കണം അല്ലേ. നിങ്ങൾക്ക് പ്രൊഫഷണലി എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വേറൊരാളുടെ തലയിൽ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്തതല്ല, ഇവള് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് പറയാൻ മാത്രം കുട്ടികളൊന്നും അല്ലല്ലോ അല്ലേ. അവരവന് വിദ്യാഭ്യാസവും എന്താ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള വലിയ ആൾക്കാരാണല്ലോ അല്ലേ. ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഇല്ലേ, ചിന്താശക്തി ഇല്ലാത്ത കുഞ്ഞുമക്കളൊന്നും അല്ലല്ലോ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അതുപോലെ പറഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കോമഡി ആയിട്ട് തോന്നി, കഷ്ടം തോന്നി. ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ സീസൺ 6 ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നി. ഒരു കാലത്ത് ആ ഒരു ഷോയിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു ഞാനും. ഈ ഒരു കമൻറ്റ് വായിച്ചതോടുകൂടി എന്താ പറയുക, ആളുടെ ഒരു ഒരു ഇമ്പ്രഷനേ പോയിപ്പോയി ഇത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് സംസാരിച്ച സമയത്തൊക്കെ. അതെന്തായാലും നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു വിളിച്ചു. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ മാത്രമായിരുന്നു, അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അത് പിന്നെ വീണ്ടും ക്യാരി ചെയ്ത് വീട്ടിലേക്കും ലൈഫിലേക്കും ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല. അത് ആ ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുത്ത് അത് അവിടെ തീർക്കണമായിരുന്നു. ആ ഒരു എന്താ പറയുക, ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് അവിടെ തീർന്നു. ഇനി അടുത്ത സീസൺ വരുമ്പം നമ്മൾ അടുത്ത ആൾക്കാരെ പറ്റിയായിരിക്കും ചർച്ച ചെയ്യുന്നത്. അത് അത്രയല്ലേ ഉള്ളൂ അല്ലേ, ഒരു ഗെയിം ഷോ മാത്രമായിരുന്നു, ഒരു ടി വി ഷോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ലൈഫിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലുള്ള ആൾക്കാരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറേ പേരൊക്കെ ഇപ്പോഴും ദേഷ്യമായിട്ട് നടക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ആളുടെ ഒരു കമൻറ്റ് വായിച്ചപ്പോഴത്തേക്കും ഒട്ടും പക്വത ഇല്ലാത്തതുപോലെ തോന്നി. പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു വിശ്വാസ്യതയും ഒരു എന്താ പറയുക റെസ്പെക്റ്റും ഒക്കെ തോന്നിപ്പോയിരുന്നു. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോനോട് പോലും നമ്മൾ ഒരു ഡൗട്ട് അടിച്ച് തുടങ്ങിയിരുന്നു. കാരണം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമില്ലാതിരുന്നില്ല. എന്തായാലും അതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഒരു വിശ്വാസ്യത നിങ്ങളായിട്ട് കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ആ കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി സങ്കടവും വിഷമവും ഒക്കെയാണ് തോന്നിപ്പോയത് കേട്ടോ. ഒരു കാലത്ത് നിങ്ങൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ച് പോയിരുന്ന നമ്മളെയൊക്കെ ഒരു മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അത്. എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടെ തന്നെ പറഞ്ഞു തീർക്കണമായിരുന്നു. അതിങ്ങനെ പബ്ലിക്കലി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് എന്താ പറയുക, മനഃപൂർവ്വം സൈബർ അറ്റാക്ക്, എനിക്ക് സൈബർ അറ്റാക്ക് തന്നോളൂ എന്നുള്ള രീതിയിൽ ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കഷ്ടം എന്നല്ലാതെ ഒന്നും പറയല്ല, ഒട്ടും പക്വത ഇല്ലാത്ത ഒരാളുടെ ഒരു പെരുമാറ്റം പോലെയാണ് അത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഓഫ്കോഴ്സ് ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ 100,000 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ എന്ന് അറിയാതെ വന്നിട്ട് പ്രതികരിക്കാൻ മാത്രം ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അല്ലേ. ഇത് കണ്ടപ്പോഴത്തേക്കും ഇത്രയെങ്കിലും പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നേ ഉള്ളൂ. പുതിയ വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.